ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഴിമന്തിയാണ്. അപ്പോൾ അതിനായിട്ട് മന്തി റൈസ് എടുത്തിട്ടുണ്ട്. കണ്ട അതിൻ്റെ കളർ ഇതാ ഇങ്ങനെ ലൈറ്റ് യെല്ലോ കളറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായി ഒരു അഞ്ചാറ് തവണ കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. ഇനി നമുക്ക് മസാലയ്ക്കുള്ള സാധനങ്ങൾ നോക്കാം. 2 സബോള എടുത്തിട്ടുണ്ട്, നീളനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പൈസസാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങിയ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, മല്ലി, പട്ട, ഏലക്കായ, ഗ്രാമ്പു, നല്ല ജീരകവും സജീരകവുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുഴുവൻ കുരുമുളകും കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് കണ്ടോ, ഈ ഉണങ്ങിയ നാരങ്ങ മറക്കരുത്, മെയിനായിട്ടുള്ള സംഭവം കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചതാണ്. പിന്നെ 2 തക്കാളി നന്നായി ജ്യൂസ് അടിച്ചിട്ടെടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റും ക്യാപ്സിക്കുമാണ്, അത് നീളത്തിലരിയുക. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ചിക്കനാണ്. ചിക്കൻ്റെ ദാ വലിയ പീസസായിട്ട് എടുക്കുക. അങ്ങനെ ചിക്കൻ എടുത്തിട്ട് ദാ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായി ഇങ്ങനെ കുത്തി കൊടുക്കുക. അതെന്താ വെച്ചാൽ നമ്മളെ മസാലകളൊക്കെ ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മസാലകളൊക്കെ ഉള്ളിൽ പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആവുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റിയിടുന്നുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇടാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. പേസ്റ്റാക്കിയിട്ടിടാ വെച്ചാൽ അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ നമ്മളെ സ്പൈസസ് പൊടിച്ചുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചേക്കാണ്, പൊടിക്കുക വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. ചെറിയത് മതി കേട്ടോ, ചെറിയ ക്യാരറ്റും ചെറിയൊരു ക്യാപ്സിക്കും എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് കേട്ടോ. അതുകൊണ്ടിടെ പക്ഷേ ഇതിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴും ഒന്ന് നോക്കിയിട്ട് ചെയ്തോളൂ, കാരണം ഈ ക്യൂബിൽ ഉപ്പുണ്ടായിരിക്കും, അപ്പോൾ മറക്കരുത്. പിന്നെ നമ്മളിടുന്നത് മന്തി മസാലയാണ്. ഇത് ബേക്കേഴ്സിൻ്റെ മന്തി മസാല വാങ്ങിച്ചിട്ടുണ്ട്, 80 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും എഴുതിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിടുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിച്ചിട്ടോളൂ. പിന്നെ നമ്മൾ ചിലവരിതിൽ നമ്മളെ ചിക്കന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ ചെയ്യണില്ല കേട്ടോ, എടുക്കണില്ല, കളറേ ഇടുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ കളറേ ഉപയോഗിക്കണില്ല ഇതിൽ. പിന്നെ നമ്മൾ പിന്നെ ഒരു ജസ്റ്റ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, ഒരു നാരങ്ങയേറെ പകുതി ഒഴിക്കണുള്ളൂ കേട്ടോ. കാശ്മീരി ചില്ലിക്ക് ആവശ്യമെങ്കിൽ റെഡ് കളറും കിട്ടും ചെയ്യും, അധികം എരിവ് ഉണ്ടാവും ചെയ്യില്ല. നന്നായി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഞാനൊന്ന് പാത്രം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ പാത്രത്തിലാക്കിയിട്ടുണ്ട്, ശരിയാവണില്ല. പിന്നെ ഒരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ടൊമാറ്റോ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം, അതും കൂടി ഇപ്പോൾ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ സ്കിപ്പായതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വേണം നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കാൻ. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രീസറിൽ വയ്ക്കുക, ജസ്റ്റ് ഒരു അരമണിക്കൂറോളം അത്രയും വേണ്ടോ ഈ മസാലകളൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അരമണിക്കൂർ വേണ്ട, ഒരു 10-20 മിനിറ്റ് അത്രയും വേണ്ടോ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള റൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. കുതിർത്ത് വെച്ചിട്ടുള്ള അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല, അപ്പോൾ ഞാൻ അതിൽ നമ്മൾ കറിക്ക് മസാല ഇട്ടുണ്ടായിരുന്ന ആ നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ നാരങ്ങ ഇതിലാണ് കേട്ടോ ഇടുന്നത്, അരി റൈസ് ഉണ്ടാക്കുമ്പോഴാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ഇടുന്നത് രണ്ട് പട്ട പൊടിച്ചുള്ളതാണത്. പിന്നെ ഒരു 3 കറിയാമ്പൂവ്, കുറച്ച് കുരുമുളക്, ഒരു 3-4 ഏലക്കായും, പിന്നെ കുറച്ച് ഓയിലും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മാഗിയുടെ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻ ഇതാണ് വെജിറ്റബിൾസ്, നമ്മൾ അതിൻ്റെ ക്യൂബാണ് എടുത്തിട്ടുള്ളത്, ചിക്കൻ ക്യൂബ്സ് അല്ല. അത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ അല്ല അത്, വെജിറ്റബിൾസ്, വെജിറ്റബിളൊക്കെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാനുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അയ്യോ, അതിനേക്കാൾ മുന്നേ കുറച്ച് ആവശ്യത്തിന് കുറച്ചല്ല ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ നമ്മളെ ചോറ് തിളച്ചിട്ടുണ്ട്, അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ വേവ് ശ്രദ്ധിച്ചോളൂ, നന്നായി വേവാനും പാടില്ല. അത് നമ്മൾ എടുക്കുമ്പോൾ എന്താ പറയുക, കറക്റ്റ് വേവിനെ എടുക്കുക നമ്മൾ പറയാറില്ല, അതേ അളവിനെ എടുക്കുക. നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി നമ്മൾ ദം ചെയ്യണതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിലേക്കായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് 2 ബട്ടർ ഇട്ടുണ്ട്. അത് മെൽട്ടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒഴിക്കുന്നുണ്ട്, കാരണം വെച്ചാൽ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ എന്നിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ, കണ്ട സെറ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ 4 തന്നെ എടുത്തിട്ടുള്ളൂ, ആള് കുറവായ കാരണം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് വെച്ചാൽ കൂടുതലാക്കി എടുക്കുക. നാല് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കി അതിൻ്റെ മുകളിലത്തെ മസാലകൾ, ക്യാപ്സിക്കവും സബോളയും മറ്റുള്ള മസാലയൊക്കെ അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മൂടി വേവിച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പം നാളെ പെരുന്നാൾ പ്രമാണിച്ചിട്ടത്തെ ബിരിയാണി ഉണ്ടാക്കുക. ബിരിയാണി എന്നും ഉണ്ടാകുന്ന കാരണം ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താണ്ടോ മസാല എല്ലാം വെന്ത് വറ്റി വന്നിട്ടുണ്ട്, ഒന്നും കൂടി വേവിക്കണം. നന്നായി ഡ്രൈ ഒന്ന് നന്നായി എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ഡ്രൈ ആയിട്ട് എടുക്കണം. നമ്മളെ മന്തി മസാല കണ്ടിട്ടില്ലേ, അപ്പോൾ വേണ്ടോ ചിക്കനൊക്കെ അത് ആ മസാലയിൽ കിടന്നിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഒന്നും ചെയ്യണില്ല, മാറ്റണമൊന്നുമില്ല, ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് റൈസ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് മന്തി കുഴിമന്തി മസാല മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി.
മറ്റേ ബിരിയാണിയെ പോലെ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണി അല്ല ബിരിയാണി അല്ല കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കളറ് ചേർക്കണില്ല കേട്ടോ, കളറ് ചേർക്കാത്ത കാരണമാണ് റൈസ് കറക്റ്റ് ഒറിജിനൽ കളറാണത്. ചിക്കനും കണ്ടില്ലേ, കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ ഷോപ്പിൽ പോയിടിച്ച് കഴിക്കുമ്പോഴൊക്കെ അതിൽ കളറ് ചേർക്കണ കാരണമാണ് ആ കളറ് കിട്ടണത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കണോ, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ്.